നമസ്കാരം. ഈ കൊറോണ കാലം കേരളത്തിലെ കലാകാരന്മാരെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. അവർക്ക് കലാപ്രവർത്തനങ്ങൾക്കും അതുപോലെയുള്ള കൂട്ടായ്മകൾക്കും ഒക്കെ തടസ്സങ്ങൾ ഉണ്ട്. ശരിയാണ്, എല്ലാ മേഖലയും ബാധിച്ചല്ലോ. അത് കലാകാരന്മാരെയും കലാകാരികളെയും ഇത്തിരി കാര്യമായി തന്നെ ബാധിച്ചു. പക്ഷേ കലാകാരന്മാർ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. അവർ വീട്ടിലിരുന്നു കൊണ്ട് കലാരൂപങ്ങളിലൂടെ തങ്ങളുടെ കലാസൃഷ്ടികളിലൂടെ ഈ കൊറോണയെ നേരിടുകയാണ്. കൊറോണയ്ക്ക് കൊറോണയെ പ്രതിരോധിക്കാനുള്ള സന്ദേശങ്ങൾ, കൊറോണ നിയന്ത്രിക്കാനുള്ള സന്ദേശങ്ങളൊക്കെ തന്നെ നൃത്തരൂപമായി സംഗീതമായി ഒഴുകുകയാണ്. മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ നിയന്ത്രണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് കൊറോണ നിയന്ത്രിക്കാനുള്ള സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലുള്ള ലക്ഷ്യ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് വളരെ മനോഹരമായ ഒരു നൃത്തശില്പം അവിടുത്തെ കുട്ടികളെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് മനോഹരമായ ഒരു നൃത്തശില്പം സംഘടിപ്പിച്ചു. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ്. അപ്പോൾ കലയും കൊറോണയും തമ്മിൽ എന്ത് ബന്ധം അല്ലേ? ഇതാ കുട്ടികൾ കാണിച്ചു തരുന്നു. ഈ ഒരു കലാരൂപത്തിൻ്റെ ഭാഗമായി വന്നത് പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ ശ്രീമതി ദിവ്യ ഉണ്ണിയാണ്. ദിവ്യ തന്നെയാണ് ഈ ഒരു കലാരൂപത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ആദ്യ ഘട്ടമായി തന്നെ സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് തൃപ്പൂണിത്തുറ ലക്ഷ്യ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഇവർ ഒരുക്കിയ കോവിഡിനെതിരെയുള്ള സന്ദേശമായി, കോവിഡിനെ നിയന്ത്രിക്കാനുള്ള സന്ദേശമായി, ആരോഗ്യ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവർ ഒരുക്കിയ നൃത്തശില്പത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം. നമസ്കാരം. ലോകമെമ്പാടും ഇന്ന് കൊറോണ എന്ന മഹാവിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ എങ്ങനെ സുരക്ഷിതരായിരിക്കാം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൃപ്പൂണിത്തുറ ലക്ഷ്യ പെർഫോമിംഗ് ആർട്സിൻ്റെ ഗുരുനാഥനായ ശ്രീ ആർ എൽ വി രഘുനാരായണനും ശിഷ്യരും ചേർന്ന് ഒരു നൃത്തശില്പം ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് ലോക നൃത്ത ദിനത്തിൽ ഈ നൃത്തശില്പം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ശ്രീമതി ദിവ്യ ഉണ്ണിയാണ് ഇതിന് ആമുഖം പറഞ്ഞിരിക്കുന്നത്. ഈ നൃത്തരൂപം ആവിഷ്കരിച്ചിരിക്കുന്നത്, അതിൻ്റെ കൊറിയോഗ്രഫി നടത്തിയിരിക്കുന്നത് പ്രശസ്ത നർത്തകനും നൃത്താധ്യാപകനുമായ ശ്രീ ആർ എൽ വി രഘുനാരായണനാണ്. ബിജീഷ് കൃഷ്ണ എന്ന സംഗീതജ്ഞനാണ് ഇതിന് സംഗീതവും പാട്ടും ഒരുക്കിയിരിക്കുന്നത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് മഞ്ജു ഈ നായർ. ഈ നൃത്തശില്പം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജീസ് ആൻഡ് സണ്ണി എന്ന വിഷ്വൽ എഡിറ്റർ. ആർ എൽ വി രഘുനാരായണനൊപ്പം നർത്തകരായ ശ്രീലക്ഷ്മി, അഞ്ജന, ഭദ്ര തുടങ്ങിയവരും നൃത്തശില്പത്തിൻ്റെ ഭാഗമായി. കനിവിൻ വെളിച്ചം വീശും കരുണ ഹൃദയങ്ങൾക്കിന്നു പൂപ്പു കൈകൾ വെളിച്ചം വീശും കരുണ ഹൃദയങ്ങൾക്കിന്നു കൂപ്പു കൈകൾ വളരാതെ ഇനിയും സഞ്ചരിച്ചിടുവാൻ ഉണരാം ഒരം മതൻ പൈതങ്ങളാ വളരാതെ ഇനിയും സഞ്ചരിച്ചിടുവാൻ
ശൃംഖല ലംഘിച്ചു തുടരാം ഈ യാത്രയിൽ പടരും നൊരീത്തി പണയാൻ ശൃംഖല ലംഘിച്ചു തുടരാം ഈ യാത്രയിൽ കഴുകാം കരങ്ങളും ഒഴിയും ശരങ്ങളായി വഴിയും നൊരാ കീടമാരിയേയും കഴുകാം കരങ്ങളും ഒഴിയും ശരങ്ങളായി വഴിയും നൊരാ കീടമാരിയേയും ഇരുളും വെളിച്ചവും അറിയാം ഇനിയുള്ള നാളിൽ കൂട്ടിൽ തനി ചിരിക്കാം ഇരുളും വെളിച്ചവും അറിയാം ഇനിയുള്ള നാളിൽ കൂട്ടിൽ തനി ചിരിക്കാം ഈ ഭീതി ഒരു വേനൽ ഓർമ്മയായി തീരുവാൻ ഒരുമയോടി ഉണർന്നിരിക്കാം ഈ ഭീതി ഒരു വേനൽ ഓർമ്മയായി തീരുവാൻ ഒരുമയോടിന്നു ഉണർന്നിരിക്കാം ഒരുമയോടിന്നു ഉണർന്നിരിക്കാം ഒരുമയോടിന്നു ഉണർന്നിരിക്കാം കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഒരുപറ്റം കലാകാരന്മാരും കലാകാരികളും ചേർന്ന് ആവിഷ്കരിച്ച മനോഹരമായ ഒരു നൃത്തശില്പമാണ് ഇത്. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ അവനവൻ്റെ തൊഴിലിലൂടെ അല്ലെങ്കിൽ അവനവൻ്റെ സബരിയിലൂടെ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ടി ഉള്ള സന്ദേശങ്ങളാണ് പ്രചരിക്കേണ്ടത്. അതായത് ലോക്ക്ഡൗണിലായാലും എന്തൊക്കെയായാലും കല എന്നും കല തന്നെയാണ്. കലയെ ഉപാസിക്കുന്നവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും, കലയിലൂടെ സമൂഹത്തിന് നന്മ പകരുന്നവർക്ക് എല്ലാ നന്മകളും നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.